പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ 1, ചൈനയെ വിറപ്പിക്കാൻ അസ്ത്ര മിസൈലുകൾ വിയറ്റ്നാമിലേക്ക്. ഇന്ത്യയുടെ തദ്ദേശീയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്ര മിസൈൽ വിയറ്റ്നാമിന്റെ സുഖോയ് 27, സുഖോയ് 30 എന്നീ വിമാനങ്ങളിൽ ഘടിപ്പിക്കും. നമ്പർ 2, പാകിസ്ഥാൻ ഡ്രോണുകളെ തകർക്കാൻ അതിർത്തിയിൽ ഇന്ത്യ ഡ്രോൺ വേദ സംവിധാനം വിന്യസിക്കുന്നു. നമ്പർ 3, ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ചൈനയെ നാണം കെടുത്തി ഓസ്ട്രേലിയ. നമ്പർ 4, അതിർത്തിയിൽ പുതിയ പ്രകോപനവുമായി ചൈന. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ബ്രഹ്മപുത്ര നദിയിൽ ചൈന കൂറ്റൻ ഡാം നിർമ്മിക്കുന്നു. നമ്പർ 5, ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ പുതിയ നീക്കവും പരാജയപ്പെട്ടു. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ നേരിട്ടത് കനത്ത തിരിച്ചടി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറ്റം ചെയ്യാൻ ധാരണയായി. അസ്ത്ര മിസൈൽ പ്രാഥമികമായി വിയറ്റ്നാമിന്റെ സുഖോയ് 30 MK2 യുദ്ധവിമാനത്തിലും പഴയ സുഖോയ് 27 യുദ്ധവിമാനത്തിലും സജ്ജീകരിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിയറ്റ്നാമീസ് പ്രതിരോധ മന്ത്രി ജനറൽ എൻഗോ സുവാൻ ലിച്ചും തമ്മിൽ നടന്ന വെർച്വൽ ചർച്ചയിലാണ് ആയുധ കൈമാറ്റത്തിൽ ധാരണയായത്. വിയറ്റ്നാം സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിന് വിയറ്റ്നാമിന് ഇന്ത്യ എല്ലാ സഹായവും ഉറപ്പു നൽകി. വിയറ്റ്നാമിന്റെ റഷ്യൻ നിർമ്മിത സുഖോയ് 30 ജെറ്റുകളിൽ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതും ഈ ജെറ്റുകളുടെ അറ്റകുറ്റപ്പണിയിൽ എയർക്രൂവിനെ പരിശീലിപ്പിക്കുന്നതുൾപ്പെടെ സമുദ്രശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രധാന ഊന്നൽ നൽകുമെന്നും ഉറപ്പു നൽകിയിരുന്നു. വിപുലമായ പരീക്ഷണങ്ങൾക്ക് ശേഷം അസ്ത്ര MK1 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഇന്ത്യയുടെ സുഖോയ് 30 MKI ഫ്ലൈറ്റുകളിൽ പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് അടുത്തിടെ അനുമതി നൽകിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന് പുറമെ ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും ധ്രുവ ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ വിയറ്റ്നാം താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ധനസഹായം ഉൾപ്പെടെ നിരവധി കാരണങ്ങളാൽ ഡീലുകൾ ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ഇന്ത്യൻ കമ്പനിയായ L&T നിലവിൽ വിയറ്റ്നാം ബോട്ട് ഗാർഡിനായി 12 അതിവേഗ പട്രോളിംഗ് ബോട്ടുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഭാവിയിൽ കൂടുതൽ നാവിക ബോട്ടുകളുടെ ഓർഡറുകൾ വിയറ്റ്നാമിൽ നിന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. സൈന്യം വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതോടെ അതിർത്തി കടത്തി ഭീകരരെ ഇന്ത്യയിലേക്ക് വിടാനുള്ള പാകിസ്ഥാന്റെ പദ്ധതികളൊന്നും വിജയിക്കുന്നില്ല. പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെല്ലാം മണത്തറിയുന്ന ഇന്ത്യൻ സൈന്യം മുളയിലെ തന്നെ അവരുടെ ദൗത്യങ്ങൾ പരാജയപ്പെടുത്തുകയാണ്. ഡ്രോണുകളുടെ സഹായത്തോടെ ഭീകരരെ അതിർത്തി കടത്താനും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനും ആകുമോ എന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നോട്ടം. അതിനുള്ള ശ്രമവും അവർ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജമ്മുവിലെ ഇന്ത്യൻ അതിർത്തിയിൽ നിരീക്ഷണം നടത്തിയിരുന്ന പാകിസ്ഥാന്റെ ഡ്രോണിനെ അതിർത്തി സുരക്ഷാ സൈന്യം തുരത്തിയിരുന്നു. സൈന്യം വെടിവെച്ചപ്പോൾ ഡ്രോൺ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. നേരത്തെയും ഡ്രോണുകൾക്ക് സമാനമായ പറക്കുന്ന വസ്തുക്കൾ അതിർത്തിയിൽ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രാജ്യത്ത് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനും ആയുധങ്ങളും മയക്കുമരുന്നുകളും എത്തിക്കുവാനുമാണ് പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത ഡ്രോണുകളെ കൂടുതലായും ഉപയോഗിക്കുന്നത്. ചൈനീസ് നിർമ്മിത ഡ്രോണുകൾക്ക് 10 കിലോയോളം ആയുധങ്ങളും മയക്കുമരുന്നുകളും വഹിക്കാൻ കഴിവുണ്ട്. എന്നാൽ ഇനി പാകിസ്ഥാന്റെ അത്തരം നീക്കങ്ങളൊന്നും വില പോകില്ല. തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോൺ വേദ സംവിധാനം സൈന്യത്തിലൂടെ ലഭ്യമാക്കും. ഇതിലൂടെ കിലോമീറ്ററുകൾ അകലെ നിന്ന് തന്നെ ശത്രുക്കളുടെ ഡ്രോണുകൾ പ്രവർത്തനരഹിതമാക്കുവാനും തകർക്കുവാനും സൈന്യത്തിന് കഴിയും. നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലും വസതിയിലും ഡ്രോൺ വേദ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആയിരുന്നു ഡ്രോൺ വേദ സംവിധാനം വികസിപ്പിച്ചത്. സൈന്യത്തിന് വേണ്ട ഡ്രോൺ വേദ സംവിധാനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് DRDO മേധാവി സൈനിക മേധാവികൾക്ക് കത്തെഴുതുമെന്നാണ് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോൺ വേദ സംവിധാനം രാജ്യത്ത് ഉപയോഗിച്ചു തുടങ്ങിയത്. ലേസറിന്റെ സഹായത്തോടെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഏതു തരം ആക്രമണങ്ങളെയും ഞൊടിയിടയ്ക്കുള്ളിൽ തിരിച്ചറിഞ്ഞ് തകർക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. മൈക്രോ ഡ്രോണുകളെ പോലും 3 കിലോമീറ്റർ അകലത്തിൽ നിന്നും കണ്ടെത്തി തകർക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തിയപ്പോൾ സുരക്ഷ ഒരുക്കാനും ഈ ഡ്രോൺ വേദ സംവിധാനം ഉപയോഗപ്പെടുത്തിയിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ചൈനയുടെ കുപ്രചാരണങ്ങൾക്കെതിരെ തുറന്നടിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. ഓസ്ട്രേലിയ ചൈന ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചൊരു ചിത്രമാണ് ഇന്ന് വിവാദമാകുന്നത്. ഓസ്ട്രേലിയൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ യുദ്ധക്കുറ്റങ്ങൾ നടത്തുന്നു എന്ന് ഈയിടെ ഒരു ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് ഓസ്ട്രേലിയൻ ഭരണകൂടം പൂർണ്ണമായും നിഷേധിച്ചതാണ്. എന്നാൽ ഈ സംഭവത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഓസ്ട്രേലിയ ആക്രമിക്കാനാണ് ചൈനീസ് ശ്രമം. നിങ്ങൾ പേടിക്കേണ്ട,
ചിന്തിക്കേണ്ടതില്ല. ഞങ്ങൾ വരുന്നത് സമാധാനം കൊണ്ടുവരാനാണ് എന്ന് തലവാചകത്തോടുകൂടി ഒരു ഓസ്ട്രേലിയൻ സ്പെഷ്യൽ ഫോഴ്സ് അംഗം ഒരു അഫ്ഗാൻ കുട്ടിയുടെ തലയിൽ ഓസ്ട്രേലിയൻ പതാക പുതപ്പിച്ച് തലവെട്ടുന്ന ചിത്രമായിരുന്നു ചൈന പുറത്തുവിട്ടത്. എന്നാൽ ഇത് വാസ്തവമല്ലെന്നും ഈ ചിത്രം വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നും തെളിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൈനീസ് ഗവൺമെന്റിന്റെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പ്രതികരിച്ചത്. ഇത്തരം സ്വഭാവം മ്ലേച്ഛമാണ്. ചൈന അവരുടെ തന്നെ ചെയ്തികളിൽ പൂർണ്ണമായും ലജ്ജിക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ പ്രകോപനപരവും അറപ്പുളവാക്കുന്നതുമാണ്. ചൈനീസ് മന്ത്രാലയം ഓസ്ട്രേലിയയോട് മാപ്പ് പറഞ്ഞ് ട്വിറ്ററിൽ പങ്കുവച്ച ആ ചിത്രം ഉടനെ നീക്കം ചെയ്യണമെന്നാണ് സ്കോട്ട് മോറിസൺ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. ചൈനീസ് വിദേശകാര്യ വക്താവ് ലിജിയാൻ സാവോ ട്വിറ്ററിൽ പങ്കുവച്ച ചിത്രത്തിന്റെ തലക്കെട്ടായി അഫ്ഗാനിസ്ഥാനിലെ തടവുകാരെയും സാധാരണക്കാരെയും ഓസ്ട്രേലിയൻ പട്ടാളക്കാർ നിഷ്ഠൂരമായി വധിക്കുന്നത് എന്നെ നടുക്കുന്നുണ്ട്. ഇത്തരം ചെയ്തികളെ നമ്മൾ പൂർണ്ണമായും അപലപിക്കണം. ഇതിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും എഴുതിയിരുന്നു. എന്നാൽ ഈ ചിത്രം ഒരു ചൈനീസ് കലാകാരന്റെ ചിത്രാനുകരണമാണെന്നും ഇത് പൂർണ്ണമായും വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും പിന്നീട് പുറത്തു വന്നിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. രാജ്യത്തിന്റെ അതിർത്തി വെട്ടിപ്പിടിക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യൻ സൈന്യം ചെറുത്തു തോൽപ്പിച്ചതോടെ ഇന്ത്യക്കെതിരെ മറ്റൊരു നീക്കവുമായി ചൈന. ബ്രഹ്മപുത്ര നദിയുടെ ടിബറ്റിലെ ഭാഗത്ത് വൻകിട അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ചൈന മുന്നോട്ട് പോവുകയാണ്. 14th പഞ്ചവത്സര പദ്ധതിയിൽ ഇതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിന് ചൈനീസ് ഭരണകൂടം അനുമതി നൽകി കഴിഞ്ഞു. ഇന്ത്യയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് തടയുക എന്നതാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് കരുതപ്പെടുന്നത്. അരുണാചൽ പ്രദേശിന്റെ തൊട്ടടുത്തുള്ള മെഡോക് പ്രദേശത്താണ് ഡാം നിർമ്മാണം ആരംഭിക്കുന്നത്. ലോകത്തിലെ തന്നെ നീളം കൂടിയ നദികളിലൊന്നായ ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചൈനയിലെ ടിബറ്റിലാണ്. തുടർന്ന് ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലൂടെ ഒഴുകിയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. മെഡോങ് പ്രവിശ്യയിൽ ചൈന വൻകിട അണക്കെട്ട് നിർമ്മിക്കുമെന്ന് ഏറെ നാളുകളായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ത്യ തങ്ങളുടെ ആശങ്കകൾ ഇതിനകം തന്നെ ചൈനീസ് അധികൃതരെ അറിയിച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശും തങ്ങളുടെ ആശങ്കകൾ ചൈനയെ അറിയിച്ചിട്ടുണ്ട്. ഇതും ചൈന കാര്യമാക്കിയിട്ടില്ല. വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ടാണ് ചൈന പുതിയ ഡാം നിർമ്മിക്കുന്നത്. ഇതിലൂടെ രാജ്യത്ത് പ്രതിവർഷം $3 ബില്യൺ വരുമാനം ലഭിക്കുമെന്നാണ് ചൈനീസ് അധികൃതർ കണക്ക് കൂട്ടൽ. 2015 ടിബറ്റിൽ ചൈന ഒരു വൻ ജലവൈദ്യുത നിലയം സ്ഥാപിച്ചിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇസ്ലാമിക രാജ്യങ്ങളുടെ ആഗോള സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പാകിസ്ഥാന് വൻ തിരിച്ചടി. ജമ്മു കാശ്മീർ വിഷയം പ്രത്യേകം ചർച്ചയ്ക്കെടുക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറായില്ല. വിഷയത്തിൽ പ്രത്യേക അനുബന്ധ യോഗം നടത്താനുള്ള പാകിസ്ഥാൻ നീക്കവും പരാജയപ്പെട്ടു. ശനിയാഴ്ച വൈകുന്നേരം OIC വിദേശകാര്യമന്ത്രിയുടെ യോഗത്തിലെ പൊതു പ്രസ്താവനയിൽ കാശ്മീർ വിഷയം സംബന്ധിച്ച് പരാമർശമുണ്ടെന്ന് അവകാശപ്പെട്ട് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഓഫീസ് പ്രത്യേക പ്രസ്താവന ഇറക്കിയിരുന്നു. പ്രസ്താവനയ്ക്ക് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് പാക് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാന്റെ വലിയ വിജയം എന്ന രീതിയിൽ ട്വീറ്റും ചെയ്തിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിച്ച ഇന്ത്യൻ വിദേശകാര്യ വൃത്തങ്ങൾ പൊതു പ്രസ്താവനയിൽ ആഗോള വിഷയങ്ങൾ സംബന്ധിച്ച് പരാമർശം വരുന്നത് സ്വാഭാവികമാണ് എന്നാണ് പ്രതികരിച്ചത്. അതേസമയം ഈ വിഷയം പ്രത്യേകമായി പരിഗണിക്കണമെന്നായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം. അത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ സമ്മതിച്ചില്ല എന്നത് പാകിസ്ഥാന് വലിയ വിജയം അവകാശപ്പെടാൻ സാധിക്കാത്തതാണെന്നാണ് ഇന്ത്യയുടെ വിശദീകരണം. നേരത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന Article 370 പിൻവലിച്ച ശേഷമുള്ള കാര്യങ്ങൾ OIC പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന ആവശ്യം വെച്ചെങ്കിലും അത് ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞ് യോഗം തള്ളിക്കളയുകയായിരുന്നു. ഇതോടെ അസാധാരണമായ നടപടിയിലൂടെ യോഗത്തിനെത്തിയ മറ്റ് OIC അംഗങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരെ പങ്കെടുപ്പിച്ച് ഉച്ചകോടിക്ക് സമാന്തരമായ ഒരു യോഗം നടത്താൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ശ്രമം ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെയാണ് ഇത്തരം ഒരു അനൌദ്യോഗിക യോഗം നടത്താനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ പാകിസ്ഥാന്റെ ശ്രമത്തിനെതിരെ ശക്തമായ നിലപാടാണ് സൗദി അറേബ്യ അടക്കമുള്ള OIC പ്രമുഖ അംഗങ്ങൾ എടുത്തത്. ഒപ്പം ആതിഥേയരായ നൈജറും മുഖം കറപ്പിച്ചതോടെ സമാന്തര യോഗം എന്ന പാക് ശ്രമം പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്.